അല്ലാണ്ട് അന്റെ ഒരു ഒരു പാട്ട് തന്നെ എല്ലാ കൊല്ലവും പാടലല്ല. അതെ സാർമാരെ, ഇവിടെ ഒരു വില്ലേജ് ഓഫീസ് ഉണ്ടായിരുന്നു, അതിപ്പോ എവിടെയാ? വില്ലേജ് ഓഫീസ് തന്നെയാണ്. ഓ, ഞാൻ വിചാരിച്ചു ഈ കലാമണ്ഡലത്തിന്റെ ഏതെങ്കിലും ബ്രാഞ്ച് ആവും. താലൂക്ക് തല ഓണാഘോഷത്തിന് ഞങ്ങളുടെ ഈ വില്ലേജ് ഓഫീസിൽ നിന്ന് കുടുംബ സമേതം മത്സരിക്കുന്നുണ്ട്. അതിന്റെ റിഹേഴ്സൽ ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തപ്പോ ഇതൊക്കെ? അതൊന്നും തുടരുത്. ഞാനേ ഒരു അപേക്ഷ തരാൻ വേണ്ടി വന്നതാ. അപേക്ഷ തരാൻ വേണ്ടി വന്നാണ്? ഞാൻ വിചാരിച്ച ഓണാഘോഷ പരിപാടിക്ക് പ്രച്ഛന്നവാസം കെട്ടി വന്നേക്കാ. ജോലിതാ അങ്ങനെയെന്നോ അറിയല്ലേ. മാമന്റെ പേരെന്താണ്? സത്യശീലൻ. കൊറക്കണ്ട, മുഴുവൻ പേരെഴുതിക്കോ. സത്യശീലൻ. ഒരു 1000 രൂപ. അപ്പൊ ഈ കൈക്കൂലി വാങ്ങണേന് റെസിപ്റ്റ് ഉണ്ടോ? ഓണാഘോഷ പരിപാടികൾ നടക്കുകയല്ലേ. അതെ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇവിടെ പറഞ്ഞോരുടെന്നുള്ളൊരു ചെറിയ സംഭാവന വാങ്ങുകയാണ്. അല്ലാണ്ട് കൈക്കൂലിയല്ല. അതാണ് ഈ ഓണൊക്കെ ആവുമ്പോ ഓഫീസിലേക്ക് വരരുത് എന്ന് പണ്ടുള്ളവര് പറയണത്. താലൂക്ക് തല ഓണാഘോഷത്തിന് ഞങ്ങൾക്ക് പങ്കെടുക്കണമെങ്കിൽ ഒരുപാട് ചെലവുണ്ട്. ഓ, അപ്പൊ ഈ താലൂക്ക് പരിധിയിൽ പെടുന്ന ഒരാളായത് കൊണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു സഹായം നമ്മൾ പ്രതീക്ഷിക്കും. എന്റെ പേരക്കുട്ടികൾക്ക് എങ്ങനെ ഓണക്കോടി എടുക്കുന്നു വിചാരിച്ചിട്ട് അതിന് മാർഗമില്ലാതെ വിഷമിച്ചിരിക്കുകയാണ് ഞാനിപ്പോ. തരില്ല. തരില്ല എന്നല്ല, കയ്യിലില്ല. കയ്യിലില്ല, അതുകൊണ്ടാണ് അല്ലി തരൂ. ആ വേണ്ടേ, അപ്പൊ നമുക്ക് റിഹേഴ്സലോട്ടെ. അപ്പൊ ഈ അപേക്ഷ ചക്രാദികളും വന്നു വണങ്ങും, ചക്രായുധനെ കൊണ്ടു ദുഷിക്കും. ചക്രാദികളും വന്നു വണങ്ങും, ചക്രായുധനെ കൊണ്ടു ദുഷിക്കും. വക്രാത്മാവേ നിന്നോട് കിഞ്ചനം, വക്രാത്മാവേ നിന്നോട് കിഞ്ചനം, വക്രാണിച്ചേ മതിയ. നാരായണ ജയ, നാരായണ ജയ, നാരായണ ജയ, നാരായണ ജയ. എന്റെ അപേക്ഷ വാങ്ങി വെക്കാതെ നിങ്ങളുടെ റിഹേഴ്സൽ ഒന്നും നടക്കില്ല ഇവിടെ. നാരായണ ജയ, നാരായണ ജയ, നാരായണ ജയ, നാരായണ ജയ. ഇയാൾ ഒരുങ്ങി ഇറങ്ങിയിരിക്കുക. എങ്ങനെയെങ്കിലും ആ അപേക്ഷ മേടിച്ചിട്ടൊന്ന് പറഞ്ഞു വിട്. എന്താ വാർന്നരെ നിങ്ങളുടെ പ്രശ്നം? അവരാദ്യം ചോദിച്ചൂടെ ഞാൻ വന്നപ്പോ. സാറേ, ഇന്നലത്തെ കാറ്റിലും മഴയിലും എന്റെ വീട് തകർന്നു. ഏകദേശം ഒരു 3-4 ലക്ഷം രൂപയുടെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ ഈ ദുരിതാശ്വാസ നിധി ഉണ്ടല്ലോ, അപ്പൊ അതിൽ നിന്ന് എന്തെങ്കിലും ധനസഹായം കിട്ടുമോന്ന് നോക്കാൻ വേണ്ടി വന്നതാ. അതിനൊരു അപേക്ഷ തരാം. അതിനിപ്പോ സംഭവം എന്താ ചങ്ങളെ, ഈ ജാതി കാര്യങ്ങൾക്കൊക്കെ അവിടെ സൈറ്റിൽ വന്ന് അവിടുത്തെ നാശനഷ്ടങ്ങളുടെ ഒരു ലിസ്റ്റൊക്കെ തയ്യാറാക്കി അങ്ങനൊക്കെ വലിയ പണി ഉണ്ടായിന്. അത് അങ്ങനെ പറ്റില്ല. അപ്പൊ അത് അതെന്താ പോലെ നോക്കാം. ഇവിടെ ഇവിടെ സമയം, ഇവിടെ റിഹേഴ്സൽ തന്നെ ഒരു വൈക്കുമായിട്ടില്ല. അതിന്റെ ഇടയിൽ നിങ്ങൾ ഓണം കഴിഞ്ഞിട്ട് വരി. അതെങ്ങനെ സാറേ, ഇപ്പൊ കൊടുക്കേണ്ട അപേക്ഷ ഇനി ഇപ്പൊ അടുത്ത വേനൽക്കാലത്ത് കൊടുത്താൽ മതിയോ? വിൽക്കാൻ വെച്ച വീടാണെങ്കിൽ സാറ് ഇതിനു മുന്നേ കച്ചവടമാക്കി തന്നെ. പോരാത്തതിന് സൈറ്റ് നോക്കാൻ വരെ ഇവിടെ വില്ലേജ് ഓഫീസർ വന്നിട്ടില്ല. ദോ ചെരുപ്പ് വെച്ചേക്കുന്നോ. ഓഫീസർ ലീവിന് പോകുമ്പോ ചെരുപ്പ് ഊരിട്ട് ഇങ്ങനെ മേശപ്പുറത്ത് വെക്കണമെന്ന് പുതിയൊരു ഉത്തരവുണ്ടോ? വില്ലേജ് ഓഫീസറോടുള്ള സ്നേഹം മൂലം കോയ സാറ് ചെരുപ്പ് വെച്ചിട്ടാണ് ഇവിടെ ഭരിക്കുന്നത്. എന്തും ആ ചെരുപ്പിനോട് ചോദിച്ചിട്ടേ കോയ സാറ് ചെയ്യൂ. കാണിച്ചെന്ന് പറഞ്ഞാലേ മനസ്സിലാവൂ. ഒരു സ്പെഷ്യൽ വില്ലേജ് ഓഫീസർക്ക് അതിൻ്റെതായിട്ടുള്ള ചില പരിമിതികളുണ്ട്. അപ്പൊ നമുക്ക് സാറിനോടും ചോദിക്കാം. സാറേ, ഈ ദുരിതാശ്വാസ സഹായത്തിന് വേണ്ടിയിട്ട് ഒരു അപേക്ഷയായിട്ട് ഒരാൾ വന്നിട്ടുണ്ട്, വാങ്ങി വെക്കട്ടെ? വാങ്ങി വെച്ചോളാം, വാങ്ങി വെച്ചോളാം. പിന്നെ ഇന്ന് തന്നെ പോണോ? ഇവിടെ ഈ ഓണാഘോഷ പരിപാടിയുടെ റിഹേഴ്സലൊക്കെ നടക്കുകയാണ്.
അത് പറ്റില്ല സാറേ, നിങ്ങൾ ആരും വരാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. നമ്മൾ ചെല്ലാണ്ട് ഇവിടുന്ന് മൂപ്പിന് പോവില്ലാന്നാ പറഞ്ഞത്. എന്താ കണ്ട്? ഹാ, തലക്കടിക്കാനാ പറഞ്ഞത്. എന്നാ പോവാ. ഏ ആ ഓ ഓ, അത്രേ ഉള്ളു അത്രേ ഉള്ളു. എന്താ 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 സാർ ഇപ്പൊ പറഞ്ഞത്? ജോജിത, ഒരു 2 ലക്ഷം രൂപ ദുരിതാശ്വാസ ഫണ്ടിലേക്കായിട്ട് എഴുതിയിട്ട് അതിൽ നമ്മുടെ വിഹിതപ്പ തന്നെ വാങ്ങിക്കോളാനാ സാറ് പറഞ്ഞത്? ആ തരില്ല. ആ വകുപ്പിൽ തരാ 5 പൈസ എന്റെ കയ്യിലില്ല. ഞാൻ പറഞ്ഞ വാക്കല്ല സാറിനോട് ഞാൻ ഇപ്പൊ ചോദിച്ചു കേട്ടില്ലെങ്കിൽ സാറാണ് ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞത്. നിങ്ങളുടെ മുമ്പിൽ വെച്ചല്ല കോയ സാറ് ചോദിച്ചത്. നിങ്ങൾ എന്താണ് ആളുകളെ പൊട്ടനാക്കുക? പല മന്ത്രവാദികൾ ഇതുപോലൊക്കെ ചെയ്ത് കണ്ടിട്ടുണ്ട്. നിങ്ങൾ എന്താ ഇവിടെ മന്ത്രവാദം തുടങ്ങിയോ? ആ തുടങ്ങി. അതെ, ഇവിടെ എന്നിട്ട് കാര്യമൊന്നുമില്ല. ഓഫീസർ പറഞ്ഞു കേട്ടില്ലേ? ചെല്ല് ചെല്ല ചെല്ല് കാരണം ഇവിടെ പരിപാടികളാണ്. വയസ്സാം കാലത്ത് ഓരോ കാര്യങ്ങളായിട്ട് തലമണ്ടൊക്കെ ഒന്ന് തന്നോ? തലമണ്ട പൊളി.